ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുലൂസ് കോച്ചിങ് ഇന്ന് നമ്മൾ കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം സ്പോർട്സിൻ്റെ കറണ്ട് അഫെയർസും ഉണ്ട് അല്ലാത്ത ടോപ്പിക്കും ഉണ്ട് ജനറൽ ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സും ഉണ്ട് അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ചീറ്റെ വീണ്ടും അവതരിപ്പിക്കാനുള്ള പദ്ധതി അതാണ് ഒന്നാമത്തെ ടോപ്പിക്ക് ഏഴ് പതിറ്റാണ്ടിലേറെയായി മനുഷ്യരുടെ യുദ്ധത്തിനും വേട്ടയാടലിനുമായി ഈ ജീവി വർഗങ്ങളെ നഷ്ടപ്പെട്ട ഇന്ത്യ അതിമോഹവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു പദ്ധതിയിൽ ചീറ്റകളെ കാടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് അന്താരാഷ്ട്ര ട്രാൻസ്ലൊക്കേഷൻ ശ്രമത്തിൻ്റെ ഭാഗമായി എട്ട് ചീറ്റകളെ സെപ്റ്റംബർ സെപ്റ്റംബർ പതിനേഴിന് ആഫ്രിക്കയിലെ നബീബിയിൽ നിന്ന് രാജസ്ഥാനിലെ ഷിയോപൂർ ജില്ലയിലെ കുനോപൽപൂർ നാഷണൽ പാർക്ക് ിലേക്ക് ഒരു ചരക്ക് വിമാനത്തിൽ എത്തിച്ചു ആവാസ വ്യവസ്ഥയുടെ നഷ്ടം അമിതമായ വേട്ടയാടൽ സ്പോർട്സ് വേട്ട ചീറ്റകളുടെ കോസിംഗ് എന്നിവ കാരണം ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരേ ഒരു വലിയ മാംസഭോജിയാണ് ചീറ്റ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡിഗ്രിയുടെ എക്സാമിന് ഇപ്പോൾ ലിംസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീറ്റകളെ ഏത് നാഷണൽ പാർക്ക് കുനു പൽപൂർ നാഷണൽ പാർക്കിലേക്കാണ് കൊണ്ടുപോയത് അടുത്ത് ഐ എൻ എസ് വിക്രാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേയും ചോദിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡിഗ്രിയുടെ പ്രിലിംസ് കഴിഞ്ഞതെല്ലാം മൂന്ന് സെറ്റിലും അപ്പം നമുക്കിത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യ ഒരു ചരിത്ര ദിനം അനുഭവിച്ചു ആഭ്യന്തരമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഇന്ത്യൻ നേവൽഷിപ്പ് ഐ എൻ വിക്രാന്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു ഈ വിജയം മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ സുപ്രധാന വഴിത്തിരിവാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇപ്പോൾ രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് മറ്റൊന്ന് ഐ എൻ എസ് വിക്രമാദിത്യാണ് ഐ എൻ എസ് വിക് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യാണ് നമ്മുടെ ഇന്ത്യൻ നാവികസേനക്ക് ഇപ്പോഴുള്ള രണ്ട് വിമാനവാഹിനി കപ്പലുകൾ എന്നാണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് ഐ എൻ എസ് വിക്രാന്ത് അവതരിപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഐ എൻ എസ് വിക്രാന്ത് അവതരിപ്പിച്ചത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് അടുത്ത വിവാഹത്തിൽ നിയമപരമായ പ്രായം സ്ത്രീകളുടെ വിവാഹപ്രായം പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ആക്കി ഉയർത്തി ഈ മാറ്റം വരുത്തുന്നതിലൂടെ സ്ത്രീകളുടെ നിയമപരമായ പ്രായം പുരുഷന്മാരുടേതായി പൊരുത്തപ്പെടും അതായത് ഇരുപത്തി ഒന്ന് മുൻപത്തെ വ്യത്യാസം സൂചിപ്പിക്കുന്നത് ലിംഗ അസമത്വവും ആളുകളുടെ സ്റ്റിരിയോടൈപ്പിക് മനോഭാവമാണ് ഇത് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തി ഒന്ന് എന്നിവ പ്രകാരം ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് അപ്പം സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ ഫോർ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പഴ്സി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് സെക്ഷൻ ത്രീ വൺ സി ശൈശവ വിവാഹ നിരോധനത്തിൻ്റെ സെക്ഷൻ ടു എ എന്നിവ പ്രകാരം വിവിധ പ്രായക്കാരെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ അംഗീകരിച്ചു അങ്ങനെയാണ് ഈ പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കി ഉയർത്തിയത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ ഫോർ സി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പഴ്സി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് സെക്ഷൻ ത്രീ വൺ സി പിന്നെ ശൈശവ വിവാഹ നിരോധനത്തിന്റെ സെക്ഷൻ ഏതാണ് ടു എ ആണ് അപ്പോൾ ഈ സെക്ഷനുകൾ ഒന്ന് ഓർത്തിരുന്നോ ഓർത്തിരുന്നു മരന്റെയും വധുവിൻ്റെയും പ്രായം യഥാക്രമം ഇരുപത്തി ഒന്നും പതിനെട്ടുമായി നിർദ്ദേശിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ ക്രിസ്ത്യ ക്രിസ്ത്യൻ വിവാഹ നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ വിവാഹ നിയമത്തിന്റെ അഞ്ചിൽ മൂന്ന് നിയമമാണ് അപ്പം ആദ്യം അതായിരുന്നു പിന്നീടാണ് മാറ്റിയത് ഇത് അടുത്തൊരു കറണ്ട് അഫയേഴ്സാണ് ഫൈവ് ജി ഇന്ത്യയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിച്ച രാജ്യങ്ങളുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേർന്നു ഭാരത് എയർടെല്ലും റിലയൻസ് ജിയോയും നിരവധി ഇന്ത്യൻ നഗരങ്ങളിൽ ഫൈവ് ജി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി ഫൈവ് ജി സാങ്കേതിക വിദ്യയുടെ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളിൽ മൂന്നിരട്ടി വരെ ഉയർന്ന സ്പെക്ട്രം കാര്യക്ഷമതയും ഫോർ ജിയേക്കാൾ പത്തിരട്ടി വേഗതയുള്ള ഡൗൺലോഡ് വേഗതയും ഉൾപ്പെടുന്നു അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഫൈവ് ജി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചില പ്രാഥമിക നിയമനങ്ങളാണ് നമുക്ക് നോക്കാവരുന്നത് ഒന്നാമത്തെ പുതിയ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ നമ്മുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് അനന്ത നാഗേശ്വരൻ പാക് എസ് എസ് സിയിലെ ആദ്യ വനിതാ ജഡ്ജി ആയിഷ മാലിക് പാക് എസ് എസ് സിയിലെ ആദ്യ വനിതാ ജഡ്ജി ആയിഷ മാലിക് പുതിയ ഐ എസ് ആർ ഒ മേധാവി എസ് സോമനാഥ് ജെ എൻ യു ആദ്യ വനിതാ വൈസ് ചാൻസലർ ശാന്തിശ്രീ ധൂലിപ്പുടി പുതിയ ഐ എസ് ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥ് ജെ എൻ യു ആദ്യ വനിതാ വൈസ് ചാൻസലർ ശാന്തിശ്രീ ധൂലിപ്പുടി എയർ ഇന്ത്യയുടെ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ നീതി ആയോഗിൻ്റെ സിഇഒ പരമേശ്വരൻ അയ്യർ നാൽപ്പത്തി ഒൻപതാമത് സി ജി ഐ യു യു ലളിത് എയർ ഇന്ത്യയുടെ പുതിയ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ നീതി ആയോഗിൻ്റെ സിഇഒ പരമേശ്വരൻ അയ്യർ നാൽപ്പത്തി ഒൻപതാമത് സി ജി ഐ യു യു ലളിത് ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കൺ പങ്കജ് ത്രിപാഠി അടുത്ത റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച റൂസോ ഉക്രൈനിയൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ ഗണ്യമായി വർദ്ധിച്ചു ഏഴ് പോയിന്റ് ആറ് ദശലക്ഷം ഉക്രൈനിയക്കാർ രാജ്യം വിടുകയും ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേർ പലായനം ചെയ്യുകയും ചെയ്തതോടെ അതിനു വേഷം ഇരുവശത്തും പതിനായിരക്കണക്കിന് ആളഭയത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധിക്കും കാരണമായി നമ്മളെല്ലാം കണ്ടതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് റഷ്യ ഉക്രൈൻ ആക്രമിച്ചത് ഡേറ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന യാത്രാ നിരക്ക് റഷ്യ അധിനിവേശത്തിന്റെ അഞ്ച് ആഴ്ചകൾക്കുള്ളിൽ കണ്ടു കയ്യേറ്റം ഭക്ഷ്യക്ഷാമത്തിനും കാരണമായി നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നമ്മൾ യുദ്ധങ്ങളിലെ നമ്മൾ ടി വിയിൽ കണ്ടതാണ് അപ്പൊ അത് ഡേറ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ അടുത്ത കർത്തവ്യ പഥത്തിന്റെ ഉദ്ഘാടനം ന്യൂഡൽഹി മേഖലയുടെ ചുമതലയുള്ള സിവിൽ ബോഡിയായ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിന്റെ എൻ ഡി എം സി പ്രകാരമുള്ള സെൻട്രൽ അവന്യൂ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് സെൻട്രൽ വിസ്ത പുൽത്തകിടി എന്നിവയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ് സെപ്റ്റംബർ ഏഴിന് പുനർനാമകരണം ചെയ്തു കൊണോലി കൊളോണിയലിസത്തിൻ്റെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും അവസാന നാളുകളെ സൂചിപ്പിക്കുന്ന പേരുകളും ചിഹ്നങ്ങളും ഇല്ലാതാക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ശ്രമവുമായി പൊരുത്തപ്പെടാ പുതിയ പേര് കർത്തവ്യ പാത ഏതാക്കിയാണ് മാറ്റിയത് കർത്തവ്യപാത എന്നാക്കിയത് സെൻ നമ്മുടെ ന്യൂഡൽഹി മേഖലയുടെ ചുമതലയുള്ള സിവിൽ ബോഡിയായ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിൻ്റെ പ്രകാരമുള്ള സെൻട്രൽ അവന്യൂ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് സെൻട്രൽ വിസ്ത പുൽത്തകടി എന്നിവയുടെ പേരാണ് കർത്തവ്യ പാത എന്താണെന്ന് നോക്കാം കമ്മീഷൻ ചെയ്ത ഓഫീസർമാരുടെ റാങ്കിന് താഴെയുള്ള മൂന്ന് സൈനിക സേവനങ്ങളിലേക്ക് സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ടൂർ ഓഫ് ഡ്യൂട്ടി സ്റ്റൈൽ പ്രോഗ്രാമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനാലിന് ഇന്ത്യൻ സർക്കാർ അഗ്നിപത് പദ്ധതി ആരംഭിച്ചു എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആകെ നാല് വർഷത്തേക്ക് മാത്രമേ ജോലി ലഭിക്കൂ ഈ രീതി നിയമിക്കപ്പെടുന്നവർക്ക് അഗ്നിവീർസ് എന്ന പുതിയ സൈനിക റാങ്ക് സൃഷ്ടിക്കും പദ്ധതിയുടെ ആമുഖം പൊതുചർച്ചകളും കൂടിയാലോചനകളും ഇല്ലെന്ന വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് സർക്കാർ പദ്ധതി ആരംഭിച്ചതെന്നാണ് ഡേറ്റ് ഓർത്തിരിക്കണം അഗ്നിപത് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനാലിനാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ ചൈന തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ തായ്വാൻ ചൈനയിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നിട്ടും ബീജിംഗ് ഇപ്പോഴും ഈ ദ്വീപിനെ അതിൻ്റെ പ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പ്രധാന ഭൂപ്രദേശവുമായി ആത്യന്തികമായി ഏകീകരിക്കുമെന്ന് ബീജിംഗ് പ്രതിജ്ഞ എടുത്തു അപ്പോൾ ഈ ചൈനയും തായ്വാനും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തായ്വാൻ പ്രസിഡന്റ് അരണ അരണസായ് ഇങ് വെനിന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടി പ്ലാറ്റ്ഫോം ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള ബെയ്ജിങ്ങിന്റെ ശ്രമങ്ങളെ വിമർശിച്ച വിമർശിക്കുന്നുണ്ട് അപ്പൊ തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ ആണ് ചൈനയുടെ പ്രസിഡന്റ് ബീജിങ് ആണ് തായ്വാന് ബീജിങ്ങിൽ നിന്നുള്ള രാഷ്ട്രീയവും സൈനികവുമായ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തായ്വാനുമായി ബന്ധപ്പെട്ട് യു എസും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായേക്കാമെന്ന ചില നിരീക്ഷകർ ആശങ്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് ഹൗസ് സ്പീക്കർ നാൻസി പലോസി ദ്വീപ് സന്ദർശിച്ചപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരുകയും ചെയ്തു ഇനി ശ്രീലങ്കയും ആയിട്ടുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ശ്രീലങ്ക വിദ്യാഭ്യാസം ആരോഗ്യം വിനോദസഞ്ചാരം തുടങ്ങിയ മറ്റു മേഖലകളെയും വിളിച്ചിട്ടുണ്ട് ശ്രീലങ്ക പ്രസിഡന്റ് പുറത്തുപോയത് മുതൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് പാകിസ്ഥാനിൻ്റെ തർക്കമാണ് പാകിസ്ഥാൻ മുപ്പത് ലക്ഷ ദശലക്ഷത്തിലധികം ആളുകളെ ബാധിച്ചതായി പറഞ്ഞ മൺസൂൺ വെള്ളപ്പൊക്കത്തെ നേരിടാൻ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ കനത്ത മഴ പാകിസ്ഥാൻ്റെ ഒരു പ്രധാന ഭാഗത്തെ ബാധിച്ചു അത് യു എസ് ഗർഭചി അതിന് പറയുന്നത് ഗർഭചിത്രം നിയമവിധേയമാക്കിയ സുപ്രധാന വിധിയായ റോയ് വി വേർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് യു എസ് സുപ്രീം കോടതി ആറ് മൂന്ന് ഭൂരിപക്ഷത്തിൽ അസാധുവാക്കിയിരിക്കുന്നു അപ്പോൾ ഗർഭചിത്രം നിയമവിധേയമാക്കിയ വിധി സുപ്രീം കോടതി ഭൂരിപക്ഷത്തിൽ അസാധുവാക്കിയിരിക്കുന്നു അപ്പോൾ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കാര്യമാണ് കേട്ടോ നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഓഗസ്റ്റിലെ എക്സാമുകൾ ഡേറ്റ് വന്നു നമ്മുടെ എൽ ജി എസ് എക്സ് എക്സാം ഡേറ്റ് വന്നു അപ്പോൾ എല്ലാ എക്സാമുകളും ഓഗസ്റ്റിൽ കുറേ എക്സാമുകളുണ്ട് നമ്മുടെ ഡിഗ്രി മെയിൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ എക്സാം നമ്മുടെ ഓഗസ്റ്റിലാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഞാൻ പറഞ്ഞ പോലെ ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിച്ച് പോയിക്കോണം ഒക്കെ നമ്മൾ എന്തായാലും അത് പഠിച്ചിരിക്കണം കേട്ടോ ഐ എസ് എസ് എഫ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടക്കുന്ന നടന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ അതാണ് ഐ എസ് എസ് എഫ് ലോകകപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം ദിനം ഇന്ത്യ ഒരു വെള്ളിയും വെങ്കലവും നേരി രണ്ടു സ്വർണം ഒന്നാം സ്ഥാനം നിലനിർത്തി അപ്പോൾ ഇവ എവിടെയാണ് നടന്നത് ഐ എസ് എസ് എഫ് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എസ് എസ് എഫ് ലോകകപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് രണ്ട് സ്വർണം നേടി ചൈന ഒന്നാം സ്ഥാനത്തെത്തി പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ വരുൺ തോമറും റിതം സാങ്വാനും വെള്ളി മെഡൽ നേടി നേരത്തെ ഇതേ ഇനത്തിൽ ലോക ചാമ്പ്യൻ രുദ്രാക്ഷ് പാട്ടീലും രാജു നർമ്മദാ നിധിനും വെങ്കലം നേടിയിരുന്നു അപ്പൊ ഇന്ത്യ എന്താണ് നേടിയത് ഇന്ത്യ ഒരു വെള്ളിയും വെങ്കലമാണ് നേടിയത് വെള്ളി മെഡൽ നേടിയത് ഇന്ത്യയുടെ വരുൺ തോമറും റിതം സാങ്വാനും വെങ്കലം നേരത്തെ നേടിയിരുന്നു രുദ്രാക്ഷ് പാട്ടീലും രാജു നർമ്മദാ നിധിനും വെങ്കലാണ് നേടിയത് മറ്റൊരു രണ്ടുപേരും വെള്ളി മെഡലാണ് നേടിയത് ഒരു സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും അടക്കം ഇന്ത്യ ആകെ മൂന്ന് മെഡലുകൾ ഉറപ്പിച്ചു മൂന്ന് സ്വർണവും രണ്ട് വെങ്കലവുമായി ചൈന മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തി ഇനി മുപ്പത്തിയാറാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അത് അതിൻ്റെ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം മുപ്പത്തിയാറാമത് ദേശീയ ഗെയിംസ് ഗുജറാത്തിലാണ് നടന്നത് ചിന്നം സാവ് തീം അല്ലെങ്കിൽ മുദ്രാവാക്യം സ്പോർട്സിലൂടെ ഐക്യം ആഘോഷിക്കുന്നു ദേശീയഗാനം ഇത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതം അതാണ് ജനഗണമന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദേശീയ ഗെയിംസിൻ്റെ ലോഗോ കായിക ചിത്രങ്ങളും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും കൊണ്ട് നിർമ്മിച്ച ഒരു ഏഷ്യൻ സിംഹത്തലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കായിക ചിത്രങ്ങളും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും കൊണ്ട് നിർമ്മിച്ച ഒരു ഏഷ്യൻ സിംഹത്തലയായിരുന്നു ലോഗോ മികച്ച മൂന്ന് റാങ്കുകൾ ഒന്ന് സർവീസസ് രണ്ട് മഹാരാഷ്ട്രയ്ക്കായിരുന്നു മൂന്ന് ഹരിയാനക്ക് അങ്ങനെയാണ് മൂന്ന് റാങ്കുകൾ കിട്ടിയത് നമ്മുടെ സാ കേരളത്തിൻ്റെ സാജൻ പ്രകാശ് ഇത്തവണ ദേശീയ ഗെയിംസിലെ മികച്ച പുരുഷ താരമായിരുന്നു പിന്നെ കേരളത്തിൻ്റെ സ്ഥാനം ആറായിരുന്നു ദേശീയ ഗെയിംസിലെ കേരളത്തിൻ്റെ സ്ഥാനം ആറായിരുന്നു ഇനി മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് ഗോവയിലാണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് ഗോവയിൽ അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോക്കാം ആതിഥേയ നഗരം ബെർമിംഗ്ഹാം ഇംഗ്ലണ്ടിലെ ബെർമിങ്ഹാം ആണ് ആതിഥേയ നഗരം മുദ്രാവാ മുദ്രാവാക്യം എല്ലാവർക്കും ഗെയിമുകൾ എല്ലാവർക്കും ഗെയിമുകൾ എന്ന മുദ്രാവാക്യം ഏത് ഗെയിംസിന്റെ ആയിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന്റെ ആയിരുന്നു എല്ലാവർക്കും ഗെയിമുകൾ എന്ന മുദ്രാവാക്യം മസ്കോട്ട് പെറിദ ബുൾ പത്ത് വയസ്സുള്ള എമ്മ രൂപകൽപ്പന ചെയ്തതായിരുന്നു അവരുടെ ലോഗോ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് എത്ര ഇരുപത്തിരണ്ട് സ്വർണവും പതിനാറ് വെള്ളി ഇരുപത്തി മൂന്ന് വെങ്കലം ഇന്ത്യയുടെ സ്ഥാനം നാലാമത് മികച്ച രാജ്യം ഓസ്ട്രേലിയ അറുപത്തിയേഴ് സ്വർണം അൻപത്തി വെള്ളി അൻപത്തിനാല് വെങ്കലം പങ്കെടുത്ത രാജ്യങ്ങൾ എഴുപത്തിരണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇരുപത്തി എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാപന ചടങ്ങ് നടന്നത് എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉദ്ഘാടന ചടങ്ങ് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാപന ചടങ്ങ് എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിൻ്റെ പതാക വഹിച്ചത് ഉദ്ഘാടനം പി വി സിന്ധു ആൻഡ് മൻപ്രീത് പതാ പതാക വാഹകൻ ആരായിരുന്നു പി വി സിന്ധു മൻപ്രീത്തും ആയിരുന്നു ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പതാക വഹിച്ചുകൊണ്ട് പോയത് പി വി സിന്ധു ആൻഡ് മൻപ്രീത് സമാപന സമയത്ത് ശരത് കമലും നികത് സരീനും ശരത് കമലും നികത് സരീനുമാണ് പത ഉത് സമാപന സമയത്ത് പതാക വഹിച്ചിരുന്നത് ഉദ്ഘാടന സമയത്ത് പി വി സിന്ധു മൻപ്രീതും കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി അഞ്ച് കിലോ ഫാരോദ്വാഹനത്തിൽ മെഡൽ വെള്ളി നേടിയ മെഡൽ ഏതാണ് വെള്ളി നേടിയ ആദ്യ കാരനാണ് സങ്കേത് സർഗർ എം എച്ച് എന്ന് പറയും സങ്കേത് സർഗർ ഏതാണ് അൻപത്തി അഞ്ച് കിലോ ഫാരോദ്വഹനത്തില് മെഡൽ കിട്ടിയ വെള്ളി മെഡൽ കിട്ടിയത് സങ്കേത് സർഗറിന് മീരാഭായ് ചാനു മണിപ്പൂര് സ്വർണം നേടുന്ന ആദ്യന്റെ കാര്യം മീരാഭായ് ചാനു മണിപ്പൂരിലെ മീര മീരാഭായ് ചാനു സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് സി ഡബ്ല്യുജിയിൽ ആദ്യമായി ട്രിപ്പിൾ ജമ്പിൽ എൽദോസ് പോൾ ഇന്ത്യയായി സ്വർണം നേടി സി ഡബ്ല്യുജിയിൽ ആദ്യമായി ട്രിപ്പിൾ ജമ്പിൽ എൽദോസ് പോൾ ഇന്ത്യക്കായി സ്വർണം നേടി ലോൺ ബൗൾസിൽ ഇന്ത്യ തങ്ങളുടെ ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് സ്ത്രീകളുടെ അതായത് വുമൻസിൻ്റെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സ്വർണ്ണ മെഡൽ ജേതാക്കളുടെ പേരുകളാണ് മീരാഭായ് ചാനു വനിതകളുടെ നാൽപ്പത്തി ഒൻപത് കിലോ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് കിട്ടി ജെർമി ലാൽ റിന്നുങ്ക പുരുഷന്മാരുടെ ഭാരോദ്വോഹനത്തിന് അറുപത്തേഴ് കിലോവിന അദ്ദേഹത്തിന് കിട്ടി ജെറമി ലാൽ റിന്നുങ്ക അജിന്താ ശീലി പുരുഷന്മാരുടെ എഴുപത്തി മൂന്ന് കിലോഗ്രാം ഭാരോദ്വാനത്തിന് സ്വർണ്ണമെടൽ കിട്ടി സുധീർ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് സുധീർ എന്ന് പറഞ്ഞ ആൾക്കാണ് പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗിന് സ്വർണം കിട്ടിയത് ബജറംഗ് പുനിയ പുരുഷന്മാരുടെ അറുപത്തി അഞ്ച് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്ക് സ്വർണം കിട്ടി ബജറംഗ് പുനിയ സാക്ഷി മാലിക്കിന് വനിതകളുടെ അറുപത് രണ്ട് കിലോഗ്രാം സ്റ്റൈൽ ഗുസ്തിക്ക് സാക്ഷി മാലിക്കന് കിട്ടി സാക്ഷി മാലിക്കിന് വനിതകളുടെ അറുപത്തിരണ്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്ക് കിട്ടി ദീപക് പുനിയ പുരുഷന്മാരുടെ എൺപത്തിയാറ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്ക് സ്വർണം കിട്ടി രവികുമാർ ദാഹിയ പുരുഷന്മാരുടെ അൻപത്തേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്ക് കിട്ടി വിനേഷ് ഫോഗട്ട് വനിതകളുടെ കിലോഗ്രാം ഗംഗാസ് സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ ഭാരം കിലോ കുറഞ്ഞു ഗംഗാസിന് കിട്ടി അമിത് പങ്കൽ പുരുഷന്മാരുടെ ഫ്ലൈ ഫ്ലൈവെയ്റ്റ് ബോക്സിംഗ് ഏറ്റവും അൻപത്തിയൊന്ന് കിലോഗ്രാം ഫ്ലൈ ഫ്ലൈവേറ്റ് ബോക്സിംഗിന് കിട്ടി നിഖത് സരീൻ വനിതകളുടെ അൻപത് കിലോഗ്രാം ലൈറ്റ് ഫ്ലൈ ഫ്ലൈവെയ്റ്റ് ബോക്സിംഗിന് കിട്ടി പി വി സിന്ധുവിന് വനിതാ സിംഗിൾസ് ബാഡ്മിൻ്റൻ്റെ വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവിന് സ്വർണ്ണ മെഡൽ ഈട്ടി ലക്ഷ്യാസൻ പുരുഷ സിംഗിൾസ് ബാഡ്മിൻ്റൻ്റെ പുരുഷ സിംഗിൾസിന് ലക്ഷ്യസന്നിട്ടി സ്വാത്വ് സായിരാജ് രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും പുരുഷന്മാരുടെ ഡബിൾസിൽ സ്വർണ്ണ മെഡൽ നേടി എൽദോസ് പോള പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടി ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ടു ആതിഥേയ രാജ്യം യു എ ഇ പതി പതിനഞ്ചാം പതിപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് ഏഷ്യ കപ്പ് നടന്നത് ചാമ്പ്യൻ ശ്രീലങ്കയാണ് ആറാമത്തെ കിരീടമാണ് ശ്രീലങ്കയുടെ റണ്ണേഴ്സ് അപ്പ് പാകിസ്ഥാൻ സ്പോൺസർഷിപ്പ് ഡി പി വേൾഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലാണ് അവസാന പതിപ്പ് യു എ ഇയിൽ പരമ്പരയിലെ താരം വൺ ഇൻഡോ ഹസരംഗ ശ്രീലങ്കയിലെ സരങ്കയാണ് പരമ്പരയിലെ താരം ഏഷ്യാ കപ്പ് പരമ്പരയിലെ താരം വനിത വനിന്ദു ഹസരംഗ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മുഹമ്മദ് റിസ്വാൻ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഭുവനേശ്വർ ഭുവനേശ്വർ കുമാർ പതിനൊന്ന് വിക്കറ്റ് നേടിയ ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടുത്ത് യു എസ് ഓപ്പൺ ആണ് യു എസ് ഓപ്പൺ ട്വന്റി ട്വന്റി ടു പുരുഷ സിംഗിൾസ് കാർലോസ് അൽകാരാസ് സ്പെയിനിന്റെ കാർലോസ് ആണ് വിന്നർ വനിതാ സിംഗിൾസിൽ ഇഗ സുയർടെക് പോളണ്ടിൻ്റെ ഇഗ സുയർടെക് ആണ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് പുരുഷന്മാരുടെ ഡബിൾസിൽ രാജീവ് റാം യു എസ് ജോ സാലിസ്ബ്രി ബ്രിട്ടൻ പുരുഷന്മാരുടെ ഡബിൾസിൽ ആരൊക്കെയെന്ന് രാജീവ് റാമും ജോ സാലിസ്ബ്രിയും ആണ് കിരീടം നേടിയത് യു എസ് ഓപ്പണില് വനിതാ ഡബിൾസിൽ ബാർബോറ കെജ്രിക്കോവ ചെക്ക് രാജ്യത്തിലെ ബാർബോറ കെജ്രിക്കോവ കാറ്ററീന സിനിയക്കോവ സിയാർ കാറ്ററീന സിനിയക്കോവയും ബാർബോറ കെജ്രിക്കോവയാണ് വനിതാ ഡബിൾസിൽ ജേതാക്കളായത് മിക്സഡ് ഡബിൾസിൽ സ്റ്റോം സാൻഡേഴ്സും ജോൺ പിയേഴ്സും ഓസ്ട്രേലിയൻ താരം ജോൺ പിയേഴ്സും സ്റ്റോം സാൻഡേഴ്സും ആണ് മിക്സഡ് ഡബിൾസിൽ കിരീടം നേടിയത് ഇനി വിംബിൾഡൺ ഓപ്പൺ ട്വന്റി ട്വൻറ്റി ടു നോക്കാം നമ്മളിപ്പോൾ നോക്കിയത് യു എസ് ഓപ്പൺ ആയിരുന്നു ഇനി വിംബിൾഡൺ ഓപ്പൺ നൂറ്റി മുപ്പത്തി അഞ്ചാം വിംബിൾഡൺ കിരീടമാണ് പുരുഷ സിംഗിൾസിൽ നേടിയത് നൊവാക് ജോക്കോവിച്ച് സെർബിയ രാജ്യം സെർബിയ നൊവാക്ക് ജോക്കോവിച്ച് വനിതാ സിംഗിൾസിൽ എലീന റൈബാക്കിന കസാക്കിസ്ഥാൻ്റെ എലീന റൈബാക്കിനയാണ് വനിതാ സിംഗിൾസിൽ വിംബിൾഡൺ ഓപ്പൺ കിരീടം നേടിയത് പുരുഷന്മാരുടെ ഡബിൾസിൽ മാത്യു എബ്ഡൻ ആൻഡ് മാക്സ് പെർസലാണ് ഓസ്ട്രേലിയൻ താരങ്ങളായ മാക്സ് പെർസലും മാത്യു എബ് എബ്ഡനുമാണ് പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീട കിരീടം നേടിയത് വനിതാ ഡബിൾസിൽ ബാർബോറ കേജ്രിക്കോവയും കാറ്ററീന സിനിയക്കോവയാണ് വനിതാ ഡബിൾസിൽ നേടിയത് മിക്സഡ് ഡബിൾസിൽ നീൽ സ്കുപ്സ്കി ആൻഡ് ഡിസിറേ വനിതാ ഡബിൾസിൽ ബാർബോറ കേജ്രിക്കോവയും കാറ്ററീന സിനിയക്കോവയും മിക്സഡ് ഡബിൾസിൽ നീൽ സ്കുപ്സ്കിയും ഡിസിറേയും അടുത്ത ഫ്രഞ്ച് ഓപ്പണാണ് നൂറ്റി ഇരുപത്തി ആറാമത്തെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം പുരുഷ സിംഗിൾസ് നേടിയത് റാഫേൽ നദാൽ സ്പാനിഷ്കാരൻ റാഫേൽ നദാലാണ് വനിതാ സിംഗിൾസ് നേടിയത് ഇഗ സുയ്ടെക്ക് പോളണ്ടിലെ ഇഗ സുയോടെക് ആണ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് പുരുഷന്മാരുടെ ഡബിൾസ് മാർസെലോ അരവാലോ ജീൻ ജൂലിയൻ റോജർ നെതർലൻഡുകാരൻ ജീൻ ജൂലിയൻ റോജറും എൽ സാൽവൻഡോർ മാർസലോ അരവാലോയും പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പണില് കിരീടം നേടിയത് ഇവ രണ്ടുപേരുമാണ് പുരുഷന്മാരുടെ ഡബിൾസിൽ വനിതാ ഡബിൾസിൽ കരോലിൻ ഗാർഷിയയും ക്രിസ്റ്റീന മ്ലാഡനോവിച്ചു ആണ് കരോലിൻ ഗാർഷയും ക്രിസ്റ്റീന മ്ലാഡനോവിച്ചു വനിതാ ഡബിൾസിൽ നേടിയത് മിക്സഡ് ഡബിൾസിൽ എന ഷിബാരയും വെസ്ലി കുൾഹോഫു ആണ് എന ഷിബാരയും വെസ്ലി കുൾഹോഫു മിക്സഡ് ഡബിൾസിൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് അടുത്ത ഓസ്ട്രേലിയൻ ആണ് നൂറ്റി പത്താമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് പുരുഷ സിംഗിൾസിലെ വിന്നർ റാഫേൽ നദാല സ്പാനിഷ് വനിതാ സിംഗിൾസിൽ ആഷ്ലി ബാർട്ടി ഓസ്ട്രേലിയൻ താരം ആഷ്ലി ബാർട്ടിയാണ് വനിതാ സിംഗിൾസിൽ റാഫേൽ നദാല് സ്പാനിഷ് താരം റാഫേൽ നദാലാണ് പുരുഷ സിംഗിൾസിൽ വിന്നറായത് പുരുഷന്മാരുടെ ഡബിൾസിൽ നിക് കിർഗിയോസും തനാസി കൊക്കിനാകിസും ആണ് നിക് കിർഗ്യോസ് ആൻഡ് തനാസി കൊക്കിനാക്കിസാണ് പുരുഷന്മാരുടെ ഡബിൾസിൽ ഓസ്ട്രേലിയൻ ഓപ്പണിലെ വിന്നറക്കുന്നത് വനിതാ ഡബിൾസിൽ ബാർബോറ കേജിരിക്കോവയും കാറ്ററീന സിനിയക്കോവ മിക്സഡ് ഡബിൾസിൽ ക്രിസ്റ്റീന മ്ലാൻഡനോവിച്ചും ഇവാൻ ഡോഡിങ്ങും ആണ് അടുത്ത് നമുക്ക് വരാനിരിക്കുന്ന കുറച്ച് കായിക ഇവൻറ്റുകളും അതിൻ്റെ വേദികളും നോക്കാം ഇരുപത്തി മൂന്നാമത് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നടക്കുന്നത് എവിടെയാണ് വിക്ടോറിയ ഓസ്ട്രേലിയ വിക്ടോറിയയിലാണ് ഇരുപത്തി മൂന്നാമത് കോമൺ ഗെയിംസ് നടക്കുന്നത് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സ് ട്വൻറ്റി ട്വൻറ്റി ഫോറിലാണ് പാരീസ് ഫ്രാൻസ് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പാരീസ് ഫ്രാൻസ് മുപ്പത്തി നാലാമത് സമ്മർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോസ് ഏഞ്ചൽസ് യു എസ് എ യു എസ് എൽ ലോസ് ഏഞ്ചൽസിലാണ് മുപ്പത്തി നാലാമത്തെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ നടക്കുന്നത് ഫ്രാൻസിലെ പാരീസ് മുപ്പത്തി അഞ്ചാമത് സമ്മർ ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തി നടക്കുന്നത് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലാണ് മുപ്പത്തി അഞ്ചാമത് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് മുപ്പത്തി ആറാമത് സമ്മർ ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ നാല് വർഷം കൂടുമ്പോഴാണ് ഈ ഒളിമ്പിക്സ് നടക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് മുപ്പത്തി ആറാമത്തെ നടക്കുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിലാണ് തുർക്കിയിലെ ഇസ്താംബുളിലാണ് മുപ്പത്തി ആറാമത്തെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറ് അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഇരുപത്തി അഞ്ചാമത് വിന്റർ ഒളിമ്പിക്സ് നടന്നത് മിലാൻ ആൻഡ് കോർട്ടിന ഇറ്റലിയിലെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് ഇറ്റലിയിലെ മിലാൻ ആൻഡ് കോർട്ടിന നാലാമത്തെ സമ്മർ യൂത്ത് ഒളിമ്പിക്സ് നടക്കുന്നത് സെനഗലിലെ ഡാക്ക് ഇരുപത്തിരണ്ടാമത് ഫിഫ ലോകകപ്പ് നടന്നത് ഖത്തറിൽ ഫിഫ അണ്ടർ ട്വന്റി പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇൻഡോനേഷ്യയില് വനിതാ ഫിഫ ലോകകപ്പ് ട്വന്റി ട്വന്റി ത്രീ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കൂടെ കൂ ആണ് രണ്ട് സ്ഥലത്തായിട്ടാണ് വനിതകളുടെ ഫിഫ ലോകകപ്പ് ട്വന്റി ട്വൻ്റി ത്രീ നടക്കുന്നത് ഇരുപത്തി മൂന്നാമത് ഫിഫ ലോകകപ്പ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറില് പുരുഷന്മാരുടെ നടക്കുന്നത് കാനഡ മെക്സിക്കോ യു എ അടുത്തത് ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലെ നൈഗോയയിലാണ് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മുപ്പതിൽ ദോഹ ഖത്തർ ദോഹയിലാണ് ഇരുപത്തിയൊന്നാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മുപ്പത്തി നാലില് സൗദി അറേബ്യയിലെ റിയാദിൽ ഇന്ത്യയുടെ മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് ഗുജറാത്തിൽ ഇന്ത്യയുടെ മുപ്പത്തി ഏഴാമത്തെ ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്നത് ഗോവയിൽ പതിമൂന്നാമത് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് പുരുഷന്മാരുടെ പതിമൂന്നാമത്തെ ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ഇന്ത്യയിൽ പതിനാലാമത്തെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ട്രിനിദാഡും ടൊബാഗോയും ട്രിനിദാഡ് ടൊബാഗോയിലാണ് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് ട്വൻ്റി ട്വൻ്റി ത്രീ നടക്കുന്നത് പത്തൊൻപതാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ട്വൻ്റി ട്വൻറ്റി ത്രീ ബുഡാ പെസ്റ്റ് ഹങ്കറി ഹങ്കറിയിലെ ബുഡാ പത്തൊൻപതാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഹോക്കി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി ത്രീ പുരുഷന്മാരുടെ ഒഡീഷയിലെ ഭുവനേശ്വർ റൂർക്കലയിലാണ് ഹോക്കി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി ത്രീ പുരുഷന്മാരുടെ നടക്കുന്നത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ട്വൻ്റി ട്വൻ്റി സിക്സ് നടക്കുന്നത് ഇന്ത്യയിൽ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇന്ത്യയിൽ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസ് ട്വന്റി ട്വൻ്റി ത്രീ ലണ്ടനിലെ ഓവലിൽ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസ് ട്വന്റി ട്വന്റി ത്രീ ഓവൽ ലണ്ടനിലെ ഓവലിലാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്നത് ലോഡ്സ് ലണ്ടനിലാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസ് നടക്കുന്നത് ലോഡ്സ് ലണ്ടനിലാണ് അപ്പം ഇത്രയൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മുടെ കായികത്തില് സ്പോർട്സിൽ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് അല്ലാത്ത ജനറൽ ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നമുക്കിനി പതിനേഴാം തീയതി ഡിഗ്രി അടുത്ത എക്സാം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ കറണ്ട് അഫെയേഴ്സ് ഒന്ന് കാണണം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉപകാരമായില്ലോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യൂ